ആവശ്യമായ എല്ലാ ഭാവുകങ്ങളും ഇന്ന് രാത്രി നൽകി തരുമാറാകണം. ദൈവവചനത്തിന് മാറ്റമില്ലല്ലോ. മാറ്റമില്ലാത്ത ദൈവവചനം ഞങ്ങളുടെ കാതുകളിൽ നൽകി തന്ന് ഹൃദയസ്പർശിയായി അത് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേനിക്ക് മഹത്വം യേശുക്രിസ്തു നാമത്തിൽ തന്നെ. ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അധ്യായത്തിന്റെ ഒന്നാം വാക്യം മുതൽ അതിന്റെ പതിനൊന്നാം വാക്യം വരെ വായിക്കപ്പെട്ട ആ വേദാഭാഗം പലപ്പോഴും നാം വായിച്ചിട്ടുള്ളതാണ്. ഇതിൽ നിന്നും ശ്രേഷ്ഠമായ ആലോചനകൾ കർത്താവ് നമുക്ക് നൽകി തന്നിട്ടുമുണ്ട്. ഈ രാത്രികാലം ഈ വിഷയത്തെ ആസ്പദമാക്കി ചില വസ്തുതകൾ ഓർപ്പിക്കുവാൻ ദൈവാത്മാവിൽ ഞാൻ ശരണപ്പെടുന്നു. ശൗൽ രാജാവിനെ ദൈവം അഭിഷേകം ചെയ്ത് വേർതിരിച്ച നാളുകളിൽ അദ്ദേഹത്തിന് ഉണ്ടായ യുദ്ധത്തിലെ വിജയത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രിയിലെ നാം വായിച്ച വേദഭാഗത്തിലെ സംഗ്രഹം. നമ്മുടെ ജീവിതത്തിലും യുദ്ധങ്ങൾ ധാരാളമുണ്ട്. രാജ്യങ്ങളുണ്ടെങ്കിൽ യുദ്ധങ്ങളുണ്ട്. സാത്താനുള്ളിടത്തോളം കാലം ദൈവമക്കളുമായി സാത്താന് യുദ്ധമുണ്ട്. നാം ഒരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളുവാൻ പ്രത്യേകിച്ച് ഇവിടെ ഓർപ്പിക്കുകയാണ്. ഇവിടെ അമോന്യനായ നാഹാശ് എന്ന് പറയുന്ന ഒരു രാജാവ് ഗിലയാദിലെ യാബീസ് നിവാസികളോട് യുദ്ധത്തിനായി കടന്നു വരികയാണ്. എന്നാൽ ഈ ശത്രു രാജാവ് കടന്നു വരുന്ന മാത്രയിൽ യാബേസ് നിവാസികൾ അവരോട് പറയുകയാണ്, യുദ്ധം ചെയ്യേണ്ട, നമുക്കിത് കോംപ്രമൈസിൽ ഒരു ഉടമ്പടി ചെയ്ത് നമുക്ക് തീർക്കാം. ഇതിന് 7 ദിവസത്തെ അവധി വേണം. ഏത് വിഷയത്തിനും സ്പീഡിൽ ആൻസർ പറയരുത്. ബുദ്ധിമാന്മാരായ മനുഷ്യരോട് ഒരു ആലോചന ചോദിച്ചാൽ അവരതിന് ആൻസർ തക്ക രീതിയിൽ എടുപിടി എന്ന് പറയാൻ കഴിയുമെങ്കിലും അവർ പറയില്ല. അവർ പലതിലും പിടിക്കപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് ചില നാളുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിന് ആൻസർ കൊടുക്കൂ. ഇതിലെ ദൈവജനം ബുദ്ധിയുള്ളവരായിരിക്കണം. ആരോടും പെട്ടെന്ന് മറുപടി പറയരുത്. വളരെ ആലോചിച്ച് പരിജ്ഞാനത്തോടെ ദൈവകൃപയിൽ ശരണപ്പെട്ട് ആർക്കും നാം മറുപടി കൊടുക്കാം. യാബേസ് നിവാസികൾ 7 ദിവസത്തെ അവധി ചോദിച്ചു. നാഗാശ് രാജാവ് സമ്മതിച്ചു. ഈ നാഗാശ് എന്ന് പറയുന്നവൻ ലോത്തിന്റെ കൊച്ചുമക്കളിൽ പെട്ട ഒരുവനാണ്. ഈ നാഗാശ് എന്ന് പറയുന്ന വാക്കിന് പേരിനൊരു അർത്ഥമുണ്ട്, സർപ്പം എന്നാണ്. നമുക്കറിയാം, ഏദൻ പർദീസയിലും ആദാമവന്മാരെ വഞ്ചിച്ചതും ഒരു സർപ്പമാണ്, അല്ലെങ്കിൽ ഒരു പാമ്പാണ് ജനത്തെ മുഴുവൻ വഞ്ചിക്കുന്നതിന് ചതിക്കുന്നതിനിടയായി തീർന്നത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് ആലോചന അറിയിക്കുമ്പോൾ 2 കൊരിന്ത്യർ 11:2-3 കൂടെ ശബ്ദമുയർത്തി വായിക്കുക. മാതാവ് പ്രാർത്ഥിച്ചപ്പോഴും അങ്ങനെ ഒരു വേഡ്സ് അവരുടെ പ്രാർത്ഥനാ വാചകങ്ങളിൽ വരുന്നതായി ഞാൻ കേട്ടു. അത് ഈ സഭയ്ക്ക് നൽകുന്ന ഒരു ദൂതാണ്. രാത്രി പ്രസംഗത്തിലും അത് ഓർപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോട് എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ നാം വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാണ്.
എന്നാൽ ഈ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരെ ആയിരിക്കുന്ന നമുക്കെതിരായി സർപ്പം അല്ലെങ്കിൽ പാമ്പ് പഴയ പാമ്പ് ആദിമ മാതാപിതാക്കളെ ചതിച്ച വഞ്ചിച്ച പാമ്പ് ഉപായത്തിൽ സൂത്രത്തിൽ കൗശലത്തിൽ അടുക്കും. ഈ പാമ്പിന്റെ സ്വഭാവം എന്താണ്? അവൻ ദൈവസഭയ്ക്കെതിരെ ദൈവജനത്തിനെതിരെ ചെയ്യുന്ന ചതിവ് എന്താണ്? എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ സർപ്പം ഹവ്വായെ ഉപായത്താലാണ് ചതിച്ചത്, ഇതുപോലെ ദൈവസഭയെയും ഉപായത്താൽ ചതിക്കുവാൻ, ഉപായത്താൽ ചതിച്ചാൽ ഉള്ള അനുഭവം എന്താണ്? നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകും. ദൈവജനത്തിന്റെ ക്രിസ്തുവിനോടുള്ളതായ ഏകാഗ്രത ഇന്ന് പലയിടങ്ങളിലും ജനത്തിന് ഏകാഗ്രമായിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ജീവിതത്തിൽ ഏകാഗ്രത വളരെ ആവശ്യമാണ്. ഏകാഗ്രമായൊരു മനസ്സില്ലെങ്കിൽ പഠിപ്പിക്കുന്ന ടീച്ചറിനും ബുദ്ധിമുട്ട്, അത് കേൾക്കുന്ന സ്റ്റുഡൻസിനും ബുദ്ധിമുട്ട്. അപ്പോൾ ഏകാഗ്രതയോടെ ദൈവസമൂഹത്തിൽ നാം ആയിരിക്കണം. നമ്മുടെ ഏകാഗ്രത കർത്താവ് മാത്രമായിരിക്കണം. കർത്താവിന്റെ സ്ഥാനത്ത് മറ്റൊന്ന് കയറിക്കൂടാ, ഒരു പൊരുളും കയറിക്കൂടാ. നമ്മുടെ ഭാര്യ ആ സ്ഥാനത്ത് വരാൻ പാടില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ ആ സ്ഥാനത്ത് വരാൻ പാടില്ല, നിന്റെ ജോലി ആ സ്ഥാനത്ത് വരാൻ പാടില്ല, നിന്റെ ഡിഗ്രി ആ സ്ഥാനത്ത് വരാൻ പാടില്ല, നിന്റെ വാഹനം ആ സ്ഥാനത്ത് വരാൻ പാടില്ല. കർത്താവിന്റെ സ്ഥാനത്ത് കർത്താവ് തന്നെ. കർത്താവിലുള്ള ഏകാഗ്രത നമുക്ക് ആവശ്യമാണ്. ഇന്ന് രാത്രിയിൽ കർത്താവിലുള്ളതായ ഏകാഗ്രത നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ സർപ്പമായിരിക്കുന്ന സാത്താൻ നമ്മെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏകാഗ്രത നഷ്ടപ്പെട്ടാൽ അടുത്തത് നിർമ്മലത വിട്ടുപോകുന്നു. ഈ മീറ്റിങ്ങുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന എന്തിനാ? സഭയ്ക്ക് ഒരു നിർമ്മലത ആവശ്യം, വിശുദ്ധി ആവശ്യം. പ്രത്യേകിച്ച് തിരുവത്താഴ് ശുശ്രൂഷ തുടർന്നുള്ള ദിവസങ്ങളിൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തിന്? ആ മഹനീയ കർമ്മത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അതിൻ്റെതായ ഗുണം വ്യക്തികൾക്ക് ഉണ്ടാകണം. അത് വിശുദ്ധിയോടെ നാം ആചരിക്കേണ്ടതായ ഒരു കർമ്മമാണ്. അതിന്റെ പവിത്രതയോടെ നാം അത് ചെയ്തെടുക്കുന്നില്ലെങ്കിൽ ശിക്ഷാവിധി നമ്മെ തിന്നുകയും കുടിക്കുകയും ചെയ്യും. സഭയ്ക്ക് വിശുദ്ധി നിർമ്മലത ആവശ്യം. അത് ആരുടെ വിശുദ്ധി? നമ്മുടെ കർത്താവിന്റെ വിശുദ്ധി, നമ്മുടെ കർത്താവിന്റെ നിർമ്മലത. അപ്പോ ക്രിസ്തുവിങ്കിൽ നിന്നുള്ള ഏകാഗ്രത നമ്മിൽ വിട്ടുപോയാൽ ദൈവീക വിശുദ്ധി സഭയ്ക്ക് നഷ്ടമാവും. പിന്നെ നാം പണ്ട് ഉപേക്ഷിച്ചതൊക്കെ തിരിച്ചെടുക്കും, ദുരുപദേശങ്ങളിലേക്ക് തിരിയും, അനാചാരങ്ങളൊക്കെ സഭയിൽ കടന്നുകൂടും. ശേഷം ജാതീയ സഭ പോലെ, നാമധേയ ക്രൈസ്തവ ആമേൻ അനുഭവം പോലെ എന്തൊക്കോ സഭകളെ ദുഷ്ടൻ ആക്കി തീർക്കും. ഇതിനുവേണ്ടിയാണ് ദുഷ്ടനായിരിക്കുന്ന പിശാജ് പാമ്പിന്റെ രൂപത്തിൽ നമ്മെ കൗശലപ്പെടുത്തി ആമേൻ വഷളാക്കി കളയുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിങ്കിൽ നിന്നുള്ള ഏകാഗ്രത ഇല്ലാതെ പോയാൽ ദൈവീക നിർമ്മലത പരിശുദ്ധി നഷ്ടപ്പെടുന്നു. പരിശുദ്ധി നഷ്ടപ്പെട്ടാൽ വഷളായി പോകും. വിശ്വാസികൾ കർത്താവിന്റെ ദാസന്മാർ ഒക്കെ വഷളത്വത്തിലേക്ക് പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. വിശ്വാസി എന്തുകൊണ്ട് വഷളത്വത്തിലേക്ക് പോയി? ആ ശുശ്രൂഷകൻ എന്തുകൊണ്ട് വഷളത്വത്തിലേക്ക് പോയി? അതിന് കാരണം പിശാച് വഞ്ചിച്ചു, ഏകാഗ്രത നഷ്ടപ്പെടുത്തി. ഇതാണ്
സഭയ്ക്കെതിരെ ഈ നാളുകളിൽ സാത്താൻ കൊണ്ടുവരുന്നതായ തന്ത്രം, ഈ തന്ത്രത്തെ ജയിക്കുവാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കും. ഇവിടെയും ശൗലിനോടും ജനത്തിനോടും നാഹാശ് എന്ന് പറയുന്ന ലോത്തിന്റെ കൊച്ചുമകൻ, അവന്റെ പേര് സർപ്പം, ഈ ശക്തി വന്ന് യുദ്ധം ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇത് ജഡത്തിന്റെ ഒരു ചിത്രമാണ്, ലോകത്തിന്റെ ഒരു ചിത്രമാണ് ഇവിടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. നാം ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ലോകം ജഡം പിശാച് ശക്തമായ രീതിയിൽ നമുക്കെതിരായി പോരാടും. നമ്മുടെ കർത്താവ് ഈ മൂന്ന് ശക്തികളെയും ജയിച്ചതുപോലെ നാമും ഈ തൃത്വ ശക്തികളെ ജയിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ഇവിടെ ഈ നാഹാശ് ഏകദേശം 18 വർഷം ഇസ്രായേലിനെതിരെ പൊരുതിയവനാണ്. എന്നാൽ ദൈവത്തിന്റെ ഭക്തനായിരുന്നതായ യിഫ്താഹ് ന്യായപാലനം നടത്തുമ്പോൾ ഈ നാഹാശ് എന്ന് പറയുന്ന ശത്രുവിനെ തോൽപ്പിച്ചു കളഞ്ഞത്. എന്നാൽ ഇപ്പോൾ യിഫ്താഹിന്റെ കാലശേഷം ശൗൽ ഇസ്രായേലിന്റെ രാജാവായി തീർന്നപ്പോൾ ഈ പഴയ കാലത്ത് പഴയ നാളുകളിൽ ഒതുങ്ങിയ പരാജയപ്പെട്ട് അല്ലെങ്കിൽ തോറ്റു തുന്നം പാടിയ ശക്തി ഇപ്പോൾ ഉണർന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഇതൊരു മുന്നറിയിപ്പാണ്. പണ്ട് പ്രാർത്ഥനയാൽ വിടുതൽ പ്രാപിച്ച വിഷയത്തിന് സ്തോത്രം. പിന്നെയും ആ വിഷയം നമ്മുടെ പ്രാർത്ഥന കുറവ് മുഖാന്തരമായി പൊങ്ങി വരാം. പണ്ട് ദൈവസമൂഹത്തിൽ നാം ചെയ്ത പ്രതിഷ്ഠയും തീരുമാനങ്ങളും ലംഘിച്ചാൽ വിട്ടുപോയ ശക്തികൾ, മാറിപ്പോയ ശക്തികളെല്ലാം അടങ്ങി വരും. ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു 10-12 പൈശാചിക ശക്തിയുള്ളതായ ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ സുബോധ അവസ്ഥയിൽ ദൈവവേലയ്ക്ക് വേണ്ടി അവൻ പ്രതിഷ്ഠിച്ചു, അവൻ സ്നാനം എടുത്തുകൊള്ളാൻ തീരുമാനിച്ചു. ഈ പൈശാചിക ശക്തികളെല്ലാം ഓരോന്ന് വിട്ടുപോയതിന് ശേഷം അവന് ഞാൻ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, ഉറങ്ങാത്തവൻ ഉറങ്ങാൻ തുടങ്ങി. അവന് സുബോധം വന്നപ്പോൾ അവൻ പറയുകയാണ്, പാസ്റ്ററെ, എനിക്ക് ദൈവവേലയ്ക്കൊന്നും പോകാൻ പറ്റില്ല, ഞാൻ സ്ഥാനപ്പെടുകയില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഇത്രയും പറഞ്ഞതേ ഉള്ളൂ, അവന്റെ വാഗണ്ട തന്നെ അവൻ പറയാണ്, കടമറ്റത്ത് കത്തനാര് വരുന്നു, പുണ്യാളച്ചൻ വരുന്നു, ഭദ്രകാളി ശക്തി വരുന്നു. ഏതെല്ലാം ശക്തി അവനിൽ നിന്ന് വിട്ടുപോയോ അതെല്ലാം മടങ്ങി വന്ന് അവന്റെ മേൽ അറ്റാക്ക് ചെയ്തു. സ്തോത്രം. പിന്നീട് അവന്റെ വീട്ടിലേക്ക് പോയി, വീട്ടുകാരെടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോയി. ചില നാളുകൾ കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ സഭക്കാരൊന്നും അല്ല, യാക്കോബ വിവാഹത്തിൽ നിന്നും ഒരു വിശ്വാസി പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ വീട്ടുകാര് ആമേൻ ബന്ധക്കോസ് അനുഭവത്തിലേക്ക് വരാത്ത പക്ഷം പിന്നെ നമ്മൾ ആ വിഷയം റിസ്ക് എടുത്ത് പ്രാർത്ഥിക്കേണ്ടതില്ല. അവസാനം ഞാൻ അവിടെ നിന്നൊക്കെ മാറിപ്പോയി. പിന്നീട് ഞാൻ അറിഞ്ഞത് ആ പയ്യൻ ആത്മഹത്യ ചെയ്തെന്ന് അറിയുന്നു. പഴയ ഒരു ബികോംകാരൻ പയ്യൻ. സ്തോത്രം. സ്വന്തം പിതാവിന്റെ സഹോദരൻ, റോഡ് സൈഡിലുള്ള വസ്തു ജ്യേഷ്ഠന് കിട്ടിയില്ല. അതിനു പകരം ഈ ഡിഗ്രിക്കാരനായിരിക്കുന്ന മകനെതിരെ ചെയ്ത ചില കുതന്ത്രങ്ങളാണ് അവനെ മാനസിക രോഗിയായി തീരുവാൻ കാരണം. അപ്പോൾ നാം ശ്രദ്ധിക്കണം, നമ്മുടെ പ്രതിഷ്ഠ തീരുമാനങ്ങൾ അയവ് വന്നാൽ, സ്തോത്രം, പ്രാർത്ഥന കുറഞ്ഞു പോയാൽ, പണ്ട് ഒതുങ്ങിയ ശക്തി, പണ്ട് വിട്ടുപോയ ശക്തി പിന്നെയും മടങ്ങി വന്ന് നമ്മുടെ നേരെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ദൈവസന്നിധിയിൽ തീരുമാനിച്ച തീരുമാനത്തിന് നിൽക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രതിഷ്ഠ ഇന്നും നാളെയും തീരുന്നതല്ല. എന്ന് നമ്മെ മരണം ഭൂമിയിൽ നിന്ന് മാറ്റുന്നുവോ അപ്പോൾ മാത്രമേ അതിന് അഴിവുണ്ടാകാവൂ. നവോമിയും രൂത്തും തമ്മിലുള്ള പ്രതിഷ്ഠ പോലെ ആയിരിക്കണം നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലുള്ള ഉടമ്പടി. ഒന്ന് കർത്താവിനെ സ്തുതിക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയും പണ്ട് മാറിപ്പോയത് ഇപ്പോൾ പല കുടുംബങ്ങളുടെ മേലും തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. എവിടെയാണ് നമ്മുടെ പാളിച്ച വന്നത്? എവിടെയാണ് നമ്മുടെ വിഘ്നം? അത് കണ്ടുപിടിച്ച്
മടങ്ങി വരുവാൻ കർത്താവിന്റെ ആത്മാവ് അങ്ങനെയുള്ള കുടുംബങ്ങളെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാഹാശ് എന്ന് പറയുന്ന സർപ്പ പിശാച് ഈ രാജാവ് എന്താണ് ദൈവജനവുമായിട്ട് ഉടമ്പടി ചെയ്യുന്നത്? സാത്താൻ ദൈവജനവുമായിട്ട് ഉടമ്പടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവജനം സാത്താനുമായിട്ട് ഉടമ്പടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും ദൈവജനം സാത്താനുമായി ഉടമ്പടി ചെയ്യുവാൻ മുതിരരുത്. സ്തോത്രം. നമുക്ക് അവരോട് കാര്യമില്ല, നമുക്ക് കാര്യമുള്ളത് നമ്മുടെ കർത്താവുമായിട്ടാണ്. ഹല്ലേലൂയ. സാത്താൻ വളരെ പ്രലോഭനങ്ങളുമായി നമ്മുടെ അടുത്ത് കടന്നു വരും. കോംപ്രമൈസ് ചെയ്യുവാൻ, ഐക്യപ്പെടുവാൻ വേണ്ട. ആ ഇമ്പങ്ങളിലോ ആ സാത്താന്റെ ശബ്ദത്തിലോ ഒന്നും നാം വശംവദരാകരുതെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. സാത്താൻ എന്താണ്, അവൻ ഏത് വിധത്തിലുള്ള ഉടമ്പടിയാണ് ചെയ്യുന്നത്? അവിടെ നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അതായത് എല്ലാ ഇസ്രായേലിന്റെയും വലം കണ്ട് ചുഴന്നെടുക്കണം. ശ്രദ്ധിക്കണം, നാഹാശ് എന്ന് പറയുന്ന രാജാവ് ഇസ്രായേൽ മക്കളുമായി കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഉടമ്പടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവൻ യുദ്ധം ചെയ്യുകയില്ല. എന്തു കൊടുക്കണം ദൈവജനം? എല്ലാ ജനത്തിന്റെയും വലം കണ്ണു കൊടുക്കണം, അത് ചുഴന്നെടുത്തു കൊടുക്കണം. ഇതിന് ചില ആത്മീയ അർത്ഥങ്ങളുണ്ട്. പണ്ട് ദൈവീക ദർശനവും വെളിപ്പാടും കാഴ്ചപ്പാടും ഉണ്ടായിരുന്ന ധാരാളം പേരെ കാണാൻ കഴിയുന്നു. അവരുടെ അവസാന കാലയളവിൽ കാഴ്ചപ്പാടും ആത്മീയ വെളിപ്പാടും എല്ലാം നഷ്ടപ്പെട്ട് വെളിപ്പാട് പുസ്തകത്തിലെ ഏഴാമത്തെ സാളിയിൽ നിൽക്കുകയാണ്. അവർക്ക് പാട്ടുമുണ്ട്, ആരാധനയുണ്ട്, അന്യഭാഷയുണ്ട്. പഴയതൊക്കെ പഠിച്ചത് പിന്നെയും മറന്നുപോകാതെ പറയുകയാണോ എന്നറിയില്ല. എന്തായിരുന്നാലും ഇപ്പോൾ വെളിപ്പാടും കാഴ്ചപ്പാടും എല്ലാം നഷ്ടപ്പെട്ടു. ദൈവജനമേ, സാത്താൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വെളിപ്പാടും ദർശനവും കാഴ്ചപ്പാടും നഷ്ടപ്പെടുത്തി കളയുവാൻ വേണ്ടിയാണ്. നമ്മുടെ വലം കണ്ണ് ചുഴന്നെടുക്കുവാൻ ശത്രു ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. എന്തിനാണ് ശത്രു ഈ വലം കണ്ണ് ചോദിക്കുന്നത്? അതായത് പരിചക്കാരന്റെ യുദ്ധത്തിൽ പരിചക്കാരന്റെ പുറകിൽ നിൽക്കുന്ന പട്ടാളക്കാരനെ കാണുന്നത് അല്ലെങ്കിൽ നോക്കുന്നത് വലം കണ്ണുകൊണ്ട്. ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നത് പരിചക്കാരന്റെ പുറകിൽ നിൽക്കുന്ന പടയാളിയെ എതിർദിശയിലുള്ള പട്ടാളക്കാർ കണ്ടുപിടിക്കുന്നത് വലം കണ്ണുകൊണ്ട്. അപ്പോ സാത്താനോട് യുദ്ധം ചെയ്യുവാനായിട്ടാണ് ഈ വലം കണ്ണ് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ പിശാചിനറിയാം, ദൈവജനത്തിന്റെ വലം കണ്ണ് നഷ്ടപ്പെട്ട പിന്നെ സാത്താനുമായിട്ട് യുദ്ധം ചെയ്യുവാനാ ഒരു നാളും ആരും ഒരുമ്പിടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദൈവമക്കളുടെ ആത്മീയ കണ്ണുകളെ സാത്താൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ദർശനമുള്ളവരുടെ, വെളിപ്പാടുള്ളവരുടെ, ആത്മീയ കാഴ്ചപ്പാടുള്ളവരുടെ എല്ലാ കൃപാവരങ്ങളെയും ഇല്ലാതാക്കി നശിപ്പിച്ചു കളയുവാൻ വേണ്ടി സാത്താൻ അനുവാദം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവനുണ്ടെങ്കിൽ നീ അതിന് അനുവദിക്കല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരുടെയെങ്കിലും കാഴ്ചപ്പാടും വെളിപ്പാടും ദർശനവും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ ആരാധന കഴിയുമ്പോൾ ഈ ദൂത് ഏറ്റെടുത്ത് കൃപാവരങ്ങൾ തമ്മിൽ ജ്വലിക്കട്ടെ. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. രണ്ടാമത് സാത്താൻ ആഗ്രഹിക്കുന്നത് ഇസ്രായേലിൽ എങ്ങും ജനത്തിന് നിന്ദ വരുത്തണം. സാത്താൻ ആഗ്രഹിക്കുന്നത് സഭയ്ക്കൊരു നിന്ദ വരുത്തണം. സാത്താൻ ആഗ്രഹിക്കുന്നത് ദൈവദാസന്മാർക്കും കുടുംബങ്ങൾക്കും നിന്ദ വരുത്തണം. ശുശ്രൂഷയുള്ള ദൈവദാസന്മാർ നിന്ദിത പാത്രരായിത്തീരണം. വിശ്വാസികൾ കുടുംബങ്ങളിൽ നിന്ദിത പാത്രരായിത്തീരണം. അതിനെ നിന്റെ വീട്ടിലെ മൂത്ത മകളെ തന്നെ എടുത്ത് ഉപയോഗിക്കാം. നിന്റെ ഇളയ ചെറുക്കനെ തന്നെ എടുത്ത് ഉപയോഗിക്കാം. നിന്റെ മരുമകനെ തന്നെ എടുത്ത് ഉപയോഗിക്കാം. അമ്മാവിയമ്മയെ തന്നെ എടുത്ത് ഉപയോഗിക്കാം. ഒരു നിന്ദ നിനക്ക് വരുത്തണം. വളരെ സാക്ഷ്യമുള്ള ഭവനം.
വളരെ സാക്ഷ്യമുള്ള പാസ്റ്റർ, വളരെ സാക്ഷ്യമുള്ള കുടുംബം, വ്യക്തി. പക്ഷേ ഏതെങ്കിലും വിധത്തിലൊരു നിന്ന കൊണ്ടിട്ട് സ്തോത്രം ഉള്ള സാക്ഷ്യം ദേശത്തും സഭയിലും ആമേൻ എല്ലായിടത്തും നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടി സാത്താൻ ആഗ്രഹിക്കുകയാണ്. സാത്താൻ ദൈവജനത്തിന് നിന്ന വരുത്താൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വരുത്താൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളെയും പഴുതുകളെയും അടയ്ക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ രാത്രി ഓർമ്മിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശത്രുവിന് ഒരു അപവാദവും നിന്നെയും പറയുവാൻ ഇടയാകാത്ത വിധത്തിൽ വിശ്വാസി ജീവിക്കട്ടെ, കർത്താവിന്റെ ദാസന്മാർ ജീവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് ആ നിന്നെ ജയിക്കുവാനായിട്ട് കഴിയും. പാട്ടുകാരൻ ഇങ്ങനെ പാടിയിട്ടുണ്ടല്ലോ, നിന്ദിത പാത്രരായ്മേ നമ്മെ നായകൻ കൈവിടുമോ, നിന്ദിത നമ്മെ നായകൻ എഴുന്നേറ്റു നാം പണുതിടുക, കരങ്ങൾ നമ്മോടിരിക്കും എഴുന്നേറ്റു നാം പണുതിടുക, ഇരുകരങ്ങൾ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്തോത്രം. ഈ വർത്തമാനം, അതായത് നഹാശ് രാജാവ് പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ ഇസ്രായേൽ മക്കൾ, അതിന്റെ നാലാം വാക്യം വായിക്കുമ്പോൾ ദൂതന്മാർ ശൗലിന്റെ ഗിബയിൽ ചെന്ന് ആ വർത്തമാനം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ ജനമെല്ലാം ഉറക്കെ കരഞ്ഞു. ശത്രുവുമായിട്ട് ദൈവജനം ഉടമ്പടി ചെയ്തില്ല. ഇത് കേട്ടിട്ട് ശൗലിന്റെ പരിസരത്തുള്ള ഇസ്രായേൽ മൂപ്പന്മാരോടും ജനങ്ങളോടും ശത്രു രാജാവ് വന്ന് സംസാരിച്ച വിധം, വിഷയം ഇതാണെന്ന് അവതരിപ്പിച്ചു. ഇത് കേട്ടപ്പോൾ ജനമെല്ലാം ഉറക്കെ കരഞ്ഞു. ഇത് സഭയായി ഒന്നിച്ച് കരയേണ്ട ഒരു ചിത്രമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്നിച്ച് ചിരിക്കുകയല്ല ചെയ്തത്. ഇന്ന് എന്തെങ്കിലും കേട്ടാൽ, ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും വന്നാൽ, മറ്റാർക്കെങ്കിലും ഒന്ന് വന്നാൽ കേട്ട് ചിരിക്കും, അങ്ങനെ തന്നെ പറയണം. അന്നേ ഞാൻ ചിന്തിച്ചതായത് അധികം നീളം പോവില്ല. ചിലരുടെ ചിലിയൊക്കെ കേട്ട കൊലച്ചിരി പോലെ. പ്രൈസലോ. പണ്ടൊരു അമ്മച്ചി മരിച്ചെന്നും വേണ്ട ഒരു മകൻ എന്ത് ചെയ്ത്, ഫോൺ ചെയ്ത് റിലേറ്റീവ്സിനൊക്കെ ഇടപെടുക, സംസാരിക്കുക. ഇത് കേട്ടപ്പോ പ്രൈസലോ, ആ വേണ്ടപ്പെട്ട ആള് ചോദിച്ചു, നീ നിന്റെ അമ്മയെ കൊന്നേച്ചാണോടാ ഈ ചിരിച്ച് അമ്മയുടെ മരണ വാർത്ത പറയുന്നത്. പ്രൈസലോ. അമ്മയുടെ ചത്ത് കിടക്കുമ്പോ മോൻ ടെലിഫോണിലൂടെ വാർത്ത കൊടുക്കുന്നത് ചിരിച്ചോണ്ട്. പ്രൈസലോ. അപ്പൊ ഇത് കേട്ടിട്ട് സ്വന്തക്കാർ ചോദിച്ചു, നിന്റെ അമ്മയെ വക വരുത്തി വെച്ചിട്ടാണോടാ നീ ചിരിച്ചുകൊണ്ട് ഈ മരണ സന്ദേശം അറിയിക്കുന്നത്. പ്രൈസലോ. ഇന്ന് എല്ലായിടത്തും ചിരിയ, കരച്ചിലില്ല. ജനം ഉറക്കെ കരയേണ്ട സമയമാണിത്. ഹല്ലേലൂയാ. കാലത്തും പ്രാർത്ഥനയെ കുറിച്ച് ഓർപ്പിച്ചു. പിന്നെയും ഈ സഭയിൽ രാത്രിയിൽ ദൈവോചനം ശുശ്രൂഷിക്കുമ്പോൾ അത് തന്നെ ഓർപ്പിക്കുകയാണ്. പി എം ജി സഭകളുടെ ഉത്ഭവം എന്നൊക്കെ പറയുന്നത് ഒരു കൂട്ടം ദൈവഭക്തന്മാർ ഇരുന്ന് പ്രാർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വേലകൾ ഇത്രയും വളരുവാനിടയായിത്തീരുന്നത്. ഈ വേല പിന്നെ വളരണമെങ്കിൽ, ഇത് വിശാലമാകണമെങ്കിൽ, ദൈവജനത്തിന്റെ ഉറക്കെയുള്ള കരച്ചിൽ കൂട്ടായുള്ള പ്രാർത്ഥന ഇതിന്റെ പിന്നിൽ ആവശ്യമാണ്. കർത്താവിന്റെ ദാസനായിരിക്കുന്ന ജോർജ് മുള്ളർ പറയുന്നു, ബലഹീനനായി വിശ്വാസി ദൈവ സമൂഹത്തിൽ മുട്ടുമടക്കുമ്പോൾ സാത്താൻ ആലില പോലെ വിറയ്ക്കും. ഞാൻ ബലഹീനനാ, ബലഹീനയാ, ഞാൻ പുഴുവ, കൃമിയ, പൊടിയ, ഇങ്ങനെയൊക്കെ സാക്ഷിയിൽ അടിച്ചുവിടും എന്ന പ്രാർത്ഥനയുണ്ടോ? പൊടിയാണ്, കൃമിയാണ്, ബലഹീനയാണ്, പുഴുവാണ്, ധൂളിയാണ് എന്നൊക്കെ സ്വയം വിശേഷിപ്പിച്ച് താഴ്മ ധരിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷ ഭക്തന്മാരെ, ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നുണ്ടോ?
ദൈവ സമൂഹത്തിൽ വിഷയത്തിനു മുമ്പിൽ ഉറക്ക കരയുന്നുണ്ടോ? ഒരു ഉറക്ക കരച്ചിൽ ആവശ്യം എങ്കിൽ വിടുതലാണ്. പ്രൈസ് ദി ലോർഡ്. പണ്ടൊരിക്കലും ഒരു അനാഥ ബാലിക, വിദേശ രാജ്യത്ത് നടന്നതാ, ഒരു അനാഥ ബാലിക ഒരു തുറസായ സ്ഥലത്തിരുന്ന് അവള് ഇങ്ങനെ ഇരുന്ന് കരയെ. എ ബി സി ഡി നാല് അക്ഷരങ്ങളെ പറയുന്നുള്ളൂ, കൂടുതലൊന്നും പറയാൻ അറിയില്ല. അപ്പോ ഒരു യാത്രക്കാരൻ, ഒരു സായിപ്പ് അതുവഴി കുതിര സവാരി ചെയ്യുകയായിരുന്നു. അമേൻ. അപ്പൊ ഈ സായിപ്പ് വളരെ സമയമായതുകൊണ്ട് സവാരി ചെയ്തൊന്ന് വിശ്രമിക്കാന്ന് ഓർത്ത് കുതിരയെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ആ സീനറിയൊക്കെ നോക്കി ഇങ്ങനെ ഒരാശ്വാസം ഇങ്ങനെ അയാൾ പ്രാപിക്കുക. ഈ സമയത്ത് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഓരോന്ന് പറഞ്ഞ് കരയുന്ന ഒരു ബാലികയുടെ സൗണ്ട്, ഒരു പെൺകുട്ടിയുടെ സൗണ്ട് കേട്ടു. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഈ സായിപ്പ് അങ്ങോട്ട് അന്വേഷിച്ച് നോക്കിയപ്പോ ഒരു ബാലിക, ഒരു പെൺകുട്ടി, ഓരോ അക്ഷരം പറഞ്ഞിട്ട് പൊട്ടി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക. സായിപ്പ് എന്താ എന്ന് ചോദിച്ചോടനെ ഈ പെൺകുട്ടി പറയാണ്, നിങ്ങൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു, നിങ്ങൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. നീ അങ്ങനെയൊന്നും ഇംഗ്ലീഷ് ഭാഷയിൽ അവിടെ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ എന്നെ സഹായിപ്പാൻ ഒരാൾ വരുമെന്നുള്ളത്. അപ്പോൾ അവൾ സായിപ്പനോട് പറയാണ്, സായിപ്പ് ഞാനൊരു അനാഥ ബാലികയാണ്, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് ആകെ കൂടി അറിയാവുന്നത് എ ബി സി ഡി ഇത്രയേ ഉള്ളൂ. അപ്പൊ ഓരോ അക്ഷരം ഞാൻ പറഞ്ഞ് കരയുമ്പോഴും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്നെ സഹായിപ്പാൻ ദൈവമേ ഒരാളെ കൊണ്ടുവരണമേ, എന്നെ സഹായിപ്പാൻ, എന്നെ രക്ഷിപ്പാൻ ഒരാളെ ഇവിടെ കൊണ്ടുവരണമേ എന്ന ആശയമാണ് എന്റെ മനസ്സിൽ സ്റ്റോർ ചെയ്ത് ഞാൻ ഓരോ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉരുവിട്ടതെന്ന് ആ ബാലിക പറയുന്നതിനിടയായി തീർന്നു. അപ്പോൾ വ്യക്തമായി സ്ഫുടതയോടെ ഇന്നത് വേണം, എന്നെ സഹായിക്കണം, ഒരാളെ കൊണ്ടുവരണമെന്ന് ഉള്ളിന്റെ ഉള്ളിലേ ഉള്ളൂ. വാചക ഘടനയിൽ ഇല്ല, എങ്കിലും ഉള്ളിന്റെ ഉള്ളിലുള്ള അനാഥ ബാലികയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൊടിപ്പും തൊങ്ങലും വെച്ച് പരീശന്മാരുടെ പ്രാർത്ഥന പോലെ ഒന്നും നാം പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാവുന്ന ഭാഷയിൽ ഷോർട്ടായി പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങും, സ്വർഗത്തിൽ നിന്ന് രക്ഷ ആമേൻ കടന്നു വരുമെന്ന് ഇന്ന് രാത്രി ഓർപ്പിക്കുക. കുടുംബമായി സഭയായി ഉറക്കെ കരയാൻ മനസ്സുണ്ടോ? വിടുതല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ വാർത്ത ശൗൽ രാജാവ് കേൾക്കുക. ഈ സമയം ശൗൽ രാജാവ് വയലിൽ നിന്ന് കന്നുകാലികളെ കുളിപ്പിച്ചും തീറ്റയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരിക. നോക്കണം, ഉന്നത സ്ഥാനത്താണെങ്കിലും അയാൾ ചെയ്യുന്ന താന്ന ജോലി. നമുക്ക് സ്തോത്രം, ഒരു ഗവൺമെന്റിൽ പ്യൂൺ പണി കിട്ടിയാൽ, തൂപ്പുകാരിയായിട്ട് വല്ലതും ജോലി കിട്ടിയാൽ പോലും വീട്ടിൽ തൂക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പ്യൂൺ പോസ്റ്റിൽ ഇരിക്കുന്ന പുള്ളി ആ പോസ്റ്റിൽ ഇരിക്കേ ഉള്ളൂ, താന്ന പണിയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാം എത്ര ഉന്നതന്മാരാണെങ്കിലും ശരി, താന്ന ജോലി ചെയ്യാൻ നാം സന്നദ്ധതയുള്ളവരായിരിക്കണം. പ്രൈസലോ. ചില പിള്ളേരോട് മുറ്റമൊന്ന് തൂക്കടി എന്ന് പറഞ്ഞ പ്രൈസലോ, ഞാനിപ്പോ ഐ എസ് പഠിക്കാന്നാ പറഞ്ഞത്, ഞാനിപ്പോ പി എച്ച് ഡിക്ക് പഠിക്കുക, എനിക്ക് സമയമില്ലെന്ന്. അമ്മയ്ക്ക് ഒരു ക്ലാസ് ചായ ഇട്ട് കൊടുക്കാൻ പറഞ്ഞ പി എച്ച് ഡിക്ക് പഠിക്കാന്നാ പറഞ്ഞത്. പ്രൈസലോ. സ്തോത്രം, ഒന്നും ചെയ്യില്ല. ഇതൊക്കെ പോയി എവിടെങ്കിലും വീട്ടിൽ പോകുമ്പോൾ അനുഭവിച്ചോളൂ. പ്രൈസലോ. ചായ ഇടാൻ പറഞ്ഞ ചാപ്പി ഇട്ടുകൊണ്ട് കൊടുക്കും. എന്താണ്, ചായപ്പൊടിയും കുറച്ചിടും, കാപ്പിപ്പൊടിയും കുറച്ച് കൊണ്ടിടും. നാം ചെയ്യാൻ പഠിക്കണം. ഇവിടെ ശൗൽ രാജാവാണ്, പക്ഷേ അദ്ദേഹം പ്രൈസലോ ഒരു താങ്ങ ജോലിയാ ചെയ്യുന്നത്, കന്നുകാലികളെ മേയിച്ചോണ്ട് പോകും. ഈ സമയത്താണ് ജനം ഉറക്കെ കരയുന്നത് കേട്ടു. എന്താന്ന് ചോദിച്ചു, വിവരമറിഞ്ഞു. വിവരമറിഞ്ഞ സന്ദർഭത്തിൽ അതിന് ആറാം വാക്യത്തിലുണ്ട്, വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ശൗൽ രാജാവിന് വിശുദ്ധ കോപമുണ്ടായി, മാത്രമല്ല
പരിശുദ്ധാത്മാവിന്റെ നിറവും അവന്റെ മേൽ വ്യാപരിച്ചു. ഹല്ലേലൂയാ. കോപം ചീത്തയാണ്, വിശുദ്ധ കോപം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഹല്ലേലൂയാ. സഭയ്ക്കെതിരായിട്ടുള്ള അശുദ്ധി, നമുക്കെതിരായിട്ടുള്ള അശുദ്ധി, നമ്മുടെ ഭവനത്തിനെതിരായിട്ടുള്ള